ഇനി നമുക്ക് ഒരു നല്ലൊരു അതിഥി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിയെ പോലെ തന്നെ കൃഷ്ണഭക്തിയായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കലാകാരിയെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിലേക്ക് കൃഷ്ണഭക്തിയായ തീർത്ഥാഞ്ജലിയെ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തായാലും ഈ ശ്രീകൃഷ്ണ ജയന്തി എപ്പിസോഡിൽ പറ്റിയ ഒരു അതിഥി തന്നെയാണ് അല്ലേ? നല്ല ഐശ്വര്യമായിട്ടുണ്ട് കാണാൻ. സ്ഥലം എവിടെയാണ്? ഗുരു തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. അപ്പൊ ഗുരുവായൂരപ്പന്റെ ഭക്തയാണ്, കൃഷ്ണന്റെ ഭക്തയാണ്. അതെ, കഴുത്തിലിതാ കൃഷ്ണന്റെ ഒരു മാല. ഞാൻ ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിയതാണ്? ഓ, അത് ശരി. എന്തുകൊണ്ട്? അത് ഒരു തരം ക്ലേ പോലെ ഒരു വരച്ചോ? വരച്ചത് ഞാൻ തന്നെ. അതെ. അതായത് ഈ കുട്ടി ഡ്രോയിങ് അങ്ങനെ പഠിച്ചിട്ടില്ല, പക്ഷെ ഉണ്ണിക്കണ്ണന്റെ പടം വരയ്ക്കും. അതെന്താ, അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇല്ല, വളരെ ചെറുതിലേ തന്നെ അമ്മ ഡാൻസ് ചെയ്യണ കണ്ടിട്ട് ഡാൻസിന് കൊണ്ടുപോയി ചേർത്തിരുന്നു. ചേച്ചി പാട്ടും പഠിച്ചിരുന്നു, പക്ഷെ ഞാൻ ഇരുന്ന് പഠിക്കണ ശീലമില്ല, ഭയങ്കര കുറുമ്പാണ്. ഞാൻ എവിടെ ഇരിക്കില്ല. ഡാൻസ് ആണെങ്കിലും ആദ്യമൊക്കെ നല്ല മടിയുണ്ടായിരുന്നു, പിന്നീട് ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് പോയി പോണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അതുപോലെ ചിത്രം വരയ്ക്കാനും പഠിപ്പിക്കാനായിട്ട് അമ്മ കൊണ്ടുവന്ന് ചേർത്തു. അമ്മ എല്ലാം ശ്രദ്ധിക്കും ഞാൻ ചെയ്യുന്നതൊക്കെ. അപ്പം അമ്മ അങ്ങനെ കൊണ്ടുപോയി ചേർത്തു. അപ്പോൾ വരയ്ക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു തന്നാൽ അതങ്ങനെ ക്ഷമയില്ല. ഇന്ന് അതിനുള്ളൊരു പക്വതയുണ്ട്. വളരെ കുഞ്ഞിലേ എനിക്കതിന് സാധിച്ചിരുന്നില്ല. പാട്ടും ചെറുതിലെ പഠിക്കാൻ കൊണ്ടിരുത്തിയിരുന്നു ഞാൻ, അവിടെ നിന്നൊക്കെ ഓടി നടക്കും. ഡാൻസ് മാത്രം പക്ഷേ ഇങ്ങനെ പോയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ട് നിന്നു, അവിടെ തന്നെ നിന്നു. മറ്റൊക്കെ ഇപ്പോൾ പക്ഷേ ചിത്രം വരയ്ക്കുന്നത് ഞാൻ പഠിക്കുന്നില്ല, കാരണം അത് എങ്ങനെയോ എൻ്റെ ഉള്ളിലേക്ക് വന്നു.